നമുക്കും ദൈവം ആകാം. കേൾക്കുമ്പോൾ ആ ഞാനങ്ങനെ ദൈവമാകും, എനിക്കൊരു ദൈവമാകാൻ പറ്റുമോ? ഞാൻ മനുഷ്യനല്ലേ? ഉറപ്പാണ്, മനുഷ്യനാണ്. പക്ഷെ ദൈവം എന്ന പദത്തിന് ഒരർത്ഥമുള്ളത് സഹായിക്കാൻ മനസ്സുള്ളവൻ, അല്ലെങ്കിൽ മറ്റുള്ളവരുടെ വേദന കാണുമ്പോൾ സഹായിക്കുന്നവൻ, അല്ലെങ്കിൽ അവരുടെ ആശ്രയ കേന്ദ്രം, ഇതാണ്. അതുകൊണ്ട് മനുഷ്യദൈവം ആകണമെന്നല്ല, പക്ഷേ ദൈവത്തെപ്പോലെ നമുക്കാകാം. അതിനുള്ളൊരവസരം ദൈവം നമുക്ക് തന്നിട്ടുണ്ട്. അതിനുള്ളൊരു വൈഭവം നമ്മുടെ ഉള്ളിലുണ്ട്. അതുകൊണ്ടാണ് വിശുദ്ധ ഗ്രന്ഥങ്ങളെല്ലാം തന്നെ പറയുന്നത് മനുഷ്യൻ ദൈവത്തെ പോലെ ആണ് ദൈവം സൃഷ്ടിച്ചത്. മനുഷ്യനെ നിർമ്മിച്ചത് തന്നെ ദൈവത്തിൻ്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലുമെന്ന് സകലമാന മതഗ്രന്ഥങ്ങളും നമ്മെ പഠിപ്പിക്കുന്നു. ഒരു സംഭവകഥയിലൂടെ നിങ്ങളുടെ മുമ്പിലേക്ക് ഒന്ന് തെളിയിക്കാനാണ് ഇഷ്ടം. ഒരു വലിയൊരു ആപ്പിൾ തോട്ടം ഉണ്ടായിരുന്നു. ആ ആപ്പിൾ തോട്ടത്തിൻ്റെ ഉടമ നല്ലൊരു മനുഷ്യനുമായിരുന്നു. അദ്ദേഹം തികഞ്ഞ ദൈവിക ഭക്തനും അതുപോലെ തന്നെ മനുഷ്യ സ്നേഹിയുമായിരുന്നു. അദ്ദേഹത്തിൻ്റെ തോട്ടത്തിൽ ഒത്തിരി ഒത്തിരി ജോലിക്കാരുണ്ടായിരുന്നു. ആ ജോലിക്കാരുടെ ഇടയിൽ അദ്ദേഹം നല്ല പേരും പെരുമയും കീർത്തിയും ആളുകളുടെ പ്രശംസയ്ക്ക് പാത്രീഭൂതനുമായ ഒരു മനുഷ്യനും ആയിരുന്നു. എന്നാൽ ദിവസങ്ങൾ കഴിഞ്ഞു പോകുമ്പോൾ ഒരു ദിവസം ഒരു കൊച്ചു ബാലകൻ അദ്ദേഹത്തിൻ്റെ അടുക്കൽ വന്നു. അടുക്കൽ വന്നിട്ട് അദ്ദേഹത്തോട് പറഞ്ഞു, എനിക്ക് ഒരു ജോലി വേണം. അപ്പോൾ ആ അദ്ദേഹം പറഞ്ഞു, ജോലിയില്ല, ഇവിടെ മോനെ കുഞ്ഞു മോനാണ്, അതുകൊണ്ട് മോനെ ജോലി തരാൻ പറ്റത്തില്ല. പക്ഷേ ജോലി തരാൻ പറ്റത്തില്ല എന്ന് പറയുകയും അദ്ദേഹം ആ ജോലി വേണ്ട എന്ന് പറഞ്ഞ് ആ മകൻ തിരിച്ചു പോവുകയും ചെയ്തു. പക്ഷേ എന്നാൽ അവൻ ആ ആപ്പിൾ തോട്ടത്തിന് വെളിയിലിറങ്ങുമ്പോൾ അവിടെ കുറച്ച് കൂമ്പാരമിട്ടിരിക്കുന്ന വേസ്റ്റ് ആപ്പിളുകൾ കണ്ടു. അതായത് ആപ്പിൾ തോട്ടത്തിൽ നിന്ന് പറിച്ചിട്ട് കേടുപറ്റിയത് അല്ലെങ്കിൽ മോശമായത് അങ്ങനെയുള്ള സാധനങ്ങൾ മാറ്റിയിട്ടിരിക്കുന്നത് കണ്ടു. കണ്ടപ്പോൾ അവൻ അതെല്ലാം പറക്കി കൊണ്ടുവന്നു, തൻ്റെ സ്ട്രീറ്റിലേക്ക് കൊണ്ടുവച്ചു. കൊണ്ടുവച്ചിട്ട് വളരെ നിസ്സാര വിലയ്ക്ക് അവൻ വിൽക്കാൻ തുടങ്ങി. അപ്പോൾ കാശില്ലാത്തവരോ അല്ലെങ്കിൽ ഒരാപ്പിൾ വേണം അത് കുറച്ചു മതി എന്നുള്ളവരോ ആ ആപ്പിളുകൾ വാങ്ങാൻ തുടങ്ങി. അവൻ്റെ കച്ചവടം കൊണ്ട് അവൻ്റെ വീട് പുലരാൻ തുടങ്ങി. നാളുകൾ കഴിഞ്ഞു. ഓരോ ദിവസവും അവൻ്റെ വീടിൻ്റെ സന്ധാരണത്തിന് വേണ്ടിയുള്ളത് ആ ആപ്പിൾ വേസ്റ്റ് കൊട്ടയിൽ നിന്ന് കിട്ടാറുണ്ടായിരുന്നു. എല്ലാ ദിവസവും അവൻ ചെല്ലും, അവൻ ആവശ്യമുള്ളത് പറക്കിക്കൊണ്ടുവന്ന് സ്ട്രീറ്റിൽ കൊണ്ടുവന്ന് അവൻ വിൽക്കും. അതിൻ്റെ ലാഭവും അതിൻ്റെ വിഹിതവും കൊണ്ട് വീട്ടിൽ പോവുകയും അവൻ്റെ വീട് പുലരുകയും ചെയ്തു. നാളുകൾ കഴിഞ്ഞു, ആണ്ടുകൾ കഴിഞ്ഞു, ദിവസങ്ങളൊക്കെ പിന്നിട്ടു. അവൻ എല്ലാ ദിവസവും ഇതുപോലെ തന്നെ തുടർമാനമായി ചെയ്തുകൊണ്ടിരുന്നു. ഒരു ദിവസം അവൻ്റെ അമ്മ അവനോട് പറഞ്ഞു, നമുക്ക് ഒരു തീർത്ഥാടനത്തിന് പോകണം. അവൻ ചോദിച്ചു, എന്തിനാ തീർത്ഥാടനത്തിന് പോകുന്നത്? അവൻ പറഞ്ഞു, ദൈവത്തെ കാണാനാണ്, ദൈവത്തിൻ്റെ അടുക്കൽ ചെല്ലാനാണ്, നമുക്ക് ദൈവത്തെ ഒന്ന് തൊഴാനാണ്. അത് പറഞ്ഞപ്പോൾ ആ മോൻ പറഞ്ഞു, എൻ്റെ ഒരു ദൈവമുണ്ട്, ആ ദൈവത്തിൻ്റെ അടുക്കൽ നമുക്കൊന്നിച്ചു പോകാം, അതിന് ഇത്രയും ദൂരം പോകേണ്ട ആവശ്യമില്ല. അമ്മ വിചാരിച്ചു, ഇതെന്തവാ ഇത്ര പെട്ടെന്ന് ഇവനിങ്ങനെ പറയുന്നത്. ഇവൻ പതിയെ പതിയെ അമ്മയും കൊണ്ട് ആ സ്ട്രീറ്റിലൂടെ നടക്കാൻ തുടങ്ങി. സ്ട്രീറ്റിലൂടെ നടന്ന് ആപ്പിൾ തോട്ടത്തിൻ്റെ വാതുക്കലെത്തി. വാതുക്കലെത്തിയപ്പോൾ ആ വാതുക്കൽ നിന്നുകൊണ്ട് അമ്മ ചോദിച്ചു, ഇവിടെയാണോ ദൈവം ഇരിക്കുന്നത്? കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് അവൻ ആപ്പിൾ തോട്ടത്തിന് അകത്തേക്ക് കയറി. അകത്തേക്ക് കയറി ഒരു ദൃഢഗാത്രനായ ഒരു മനുഷ്യൻ അവിടെ നിൽപ്പുണ്ട്. വളരെ പുഞ്ചിരിയോടുകൂടി ആ മനുഷ്യൻ്റെ അടുക്കിലേക്ക് ഈ മോൻ ചെന്നു. ചെന്നിട്ട് അമ്മയോട് പറഞ്ഞു, അമ്മേ, ഇതാണ് ഞാൻ പറഞ്ഞ ദൈവം. അത് കേട്ടപ്പോൾ അമ്മയുടെ കണ്ണുകൾ നിറഞ്ഞു. അവരും ആശ്ചര്യപ്പെട്ടു. കേട്ടുകൊണ്ടിരുന്ന ആ മനുഷ്യനും ആശ്ചര്യപ്പെട്ടു. അമ്മ പറഞ്ഞു, ഞാൻ ദൈവത്തിനടുക്കൽ പോകാം, ദൈവത്തെ കാണാമെന്ന് പറഞ്ഞപ്പോൾ എൻ്റെ മോൻ ഇവിടെ വിളിച്ചുകൊണ്ട് വന്നു, നിങ്ങളുടെ മുമ്പിൽ നിർത്തി, എന്നിട്ട് നിങ്ങളെ ചൂണ്ടിക്കാണിച്ചിട്ട് പറയുന്നു നിങ്ങളാണ് എൻ്റെ മകൻ്റെ ദൈവം. ആ കേട്ടപ്പോൾ ആ മനുഷ്യൻ ആശ്ചര്യം തോന്നി. അദ്ദേഹം ചോദിച്ചു, മോനെ, ഞാനെങ്ങനെ നിൻ്റെ ദൈവമായി? എനിക്കെങ്ങനെ നിൻ്റെ ദൈവമാകാൻ കഴിയും? അപ്പോൾ അവൻ പറഞ്ഞ മറുപടി ഏറെ ശ്രദ്ധേയമാണ്. ഞാനൊരിക്കലും ഇവിടെ ജോലിക്ക് വന്നു, അന്ന് എന്നെ ജോലിക്കെടുക്കാതെ പുറത്തേക്ക് വിട്ടു. പുറത്തേക്ക് വിട്ടപ്പോൾ ഞാൻ ആ വെളിയിൽ കിടന്ന ആപ്പിളുകൾ എടുത്തുകൊണ്ട് വിൽക്കാൻ വേണ്ടി കൊണ്ടുപോയി. ആ ആപ്പിളുകൾ വിൽക്കാൻ വേണ്ടി കൊണ്ടുപോകുമ്പോൾ ഓരോ ദിവസവും ഞാൻ എടുക്കുന്നത് താങ്കൾ കാണാറുണ്ട്, എന്നെ തടയാറില്ല, എന്നോട് എന്തിനാണെന്ന് ചോദിക്കാറില്ല, എന്നോട് എടുക്കരുത് എന്ന് പറയാറില്ല. ഞാനതെല്ലാം എടുത്തുകൊണ്ട് പോകുന്നത് താങ്കൾ കണ്ടിട്ടുണ്ട്. അന്നൊന്നും താങ്കൾ എന്നെ തടഞ്ഞിട്ടില്ല. താങ്കളുടെ വീട്ടിൽ ആ തോട്ടത്തിൽ നിന്ന് കിട്ടിയ ആപ്പിളുകൾ കൊണ്ടാണ് ഇതുവരെയും എൻ്റെ കുടുംബം ജീവിച്ചത്, എൻ്റെ അനുജത്തിക്കുട്ടി പഠിച്ചത്, എൻ്റെ അമ്മയ്ക്ക് മരുന്ന് മേടിച്ച് കൊടുത്തത്, എൻ്റെ പഠനകാര്യങ്ങൾ നോക്കിയത് അതെല്ലാം ഈ തോട്ടത്തിൽ നിന്നാണ്, അഥവാ അങ്ങയിൽ നിന്നാണ്. അതുകൊണ്ട് അങ്ങാണ് എൻ്റെ കാണപ്പെട്ട ദൈവം. ഈ കുഞ്ഞു കഥയിലൂടെ
നിങ്ങളെ ഓർപ്പിക്കാൻ കഴിയുന്നത് നമുക്കുമാകാം. അത്താണിയാകാൻ, ആശ്രയമാകാൻ, ആരോരുമില്ലാത്തവർക്ക് കരുതലാകാൻ നമുക്ക് കഴിയുമ്പോൾ നമ്മൾ അവരുടെ ദൈവമാവുകയാണ്. ഒരുപക്ഷെ കിലോമീറ്ററുകൾ താണ്ടി ലക്ഷങ്ങൾ ചെലവഴിച്ച് മണിസൗധങ്ങളാകുന്ന ആരാധനാലയങ്ങളിൽ ചെന്ന് ആയിരക്കണക്കിന് രൂപകൾ സ്തോത്രക്കാഴ്ചയും കാണിക്കകളുമായി ഇട്ടുകൊണ്ട് ആരാധിക്കാൻ നമ്മൾ ഓടിച്ചെല്ലുമ്പോൾ ഓർക്കേണ്ട ഒരു കാര്യം, നമുക്ക് എന്തോരം സാധ്യതകൾ നമ്മുടെ മുമ്പിലുണ്ട്. മറ്റുള്ളവരെ സഹായിപ്പാൻ, മറ്റുള്ളവർക്ക് വേണ്ടി ആശ്രയമാകാൻ ആ അവസരങ്ങൾ പാഴാക്കിയിട്ട് ദൈവത്തെ കാണാൻ ഓടി നടക്കാറില്ലേ? എന്നാൽ നമുക്കൊന്ന് തിരിഞ്ഞ് ചിന്തിച്ചൂടെ? നമുക്ക് ലഭ്യമായ അവസരങ്ങൾ കൊണ്ട് മറ്റുള്ളവർക്ക് ഒന്ന് സഹായിച്ചുകൊണ്ട് അവരുടെ കണ്ണുനീര് മാറ്റി, അവരുടെ വേദന മാറ്റി, അവരുടെ ഹൃദയനൊമ്പരങ്ങൾ മാറ്റിയിട്ട് അവർക്ക് ഒരാശ്രയമാകാൻ, അവർക്ക് കാണിച്ചു കൊടുക്കാം നല്ല ദൈവത്തെ. മതപ്രഭാഷണങ്ങൾ കൊണ്ട് നാടുകൾ നിറയുമ്പോൾ, ഘോരഘോരം പ്രസംഗങ്ങൾ കൊണ്ട് നാട്ടുകാരെ പുതിയ ദൈവത്തെ പരിചയപ്പെടുത്തുമ്പോൾ, അതുപോലെ ലോകത്ത് ഉടനീളം പുസ്തകങ്ങൾ വിറ്റഴിച്ച് ദൈവത്തെ കാണിച്ചു കൊടുക്കുമ്പോൾ, അതിനേക്കാൾ ഉപരി നമ്മുടെ ജീവിതം കൊണ്ട് ദൈവത്തെ കാണിച്ചു കൊടുക്കാം. നമ്മൾ സേവിക്കുന്ന ദൈവമാരെന്ന് മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കാൻ നാം തന്നെ മാതൃകകളാകാം. ആ ദൈവത്തിൻ്റെ സ്വഭാവം നമ്മിലൂടെ പ്രതിഫലിപ്പിക്കാം. അങ്ങനെ ലോകത്തിന് ഒരു പുതിയ സന്ദേശം നൽകാൻ ഇന്നിൻ്റെ ദിവസം ഇടയാകട്ടെ എന്ന ആഹ്വാനത്തോടെ നിർത്തുന്നു. ക്രൈസ്തവ ദൃശ്യമാധ്യമ രംഗത്ത് ആത്മനിറവിന്റെ വേറിട്ട ദൃശ്യാനുഭവങ്ങളുമായി പൂർണ്ണസമയ സംപ്രേഷണത്തിലേക്ക് ക്രിസ്ത്യൻ ലൈവ്. ആനന്ദം, ആശ്വാസം, അനുഗ്രഹം. അവർ ഫേസ്ബുക്ക് പേജ് മിഡിൽ ഈസ്റ്റ് ക്രിസ്ത്യൻ യൂത്ത് മിനിസ്ട്രീസ്. സബ്സ്ക്രൈബ് ക്രിസ്ത്യൻ ലൈവ് www.christianlive.in.